A Vagupa, other Maravi Pichundula, Valera Prathana Patavidi in the Supreme Court of the Purapavichu, Duravyabaga, Pratyakadam, Paladaratilundakan Pogundana, Supreme Court of the Ude Avidi, Kendra Sarkar, E. Uttaravinoda, Erakura Viojipa Prakatapichitunda, Paksha Pradipaksha Patalagia, the Swagadam Chetumunda, Namaka E. Vagupu, Rajatundakia. കേസുകളുടെ ഒരു ചരിത്രം പരിശോധിക്കാൻ വിശദമായി തന്നെ 2010 മുതൽ 2020 വരെ ഏതാണ്ട് 867 കേസുകൾ പല സംസ്ഥാനങ്ങളിലായി പല സ്വഭാവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് 24 ന് ലഭിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള കേസുകളുടെ സ്ഥിതിഗതികൾ അതിന്റെ പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കാം ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ നിലവിലുള്ളത് 127 കേസുകൾ യുപിയിൽ തന്നെയുണ്ട് കർണാടകയിൽ 54 കേസുകളുണ്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ 143 കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബീഹാറിൽ അതിലും കൂടുതലുണ്ട് 171 ജാർഖണ്ഡിൽ 64 അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത തോതിലുള്ള കേസുകൾ ഈ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ 2016 ഒക്കെ ആകുമ്പോഴേക്കും 94.5% കേസുകളും കെട്ടിക്കിടക്കുകയാണ് അതായത് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല വിചാരണ ഘട്ടത്തിലേക്ക് പോകാതെ അത് കിടക്കുകയായിരുന്നു 2017 ആകുമ്പോഴേക്കും അതിന്റെ അളവിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് കുറേ കേസുകളുടെ വിചാരണ പൂർത്തിയാവുകയും പ്രതികൾക്കുടെ കേസുകളിൽ വിധി ഉണ്ടാവുകയും ചെയ്തു 2018 പക്ഷേ വീണ്ടും സ്ഥിതിഗതികൾ മോശമാകുന്നു 85.6% ആ കണക്ക് ഉയർന്നു 2019 ആകുമ്പോഴേക്കും അത് 89.7% ഉയർന്നിട്ടുണ്ട് 2020 ആകുമ്പോഴേക്കും 91.2% അതായത് ഇത്തരം കേസുകളുടെ വിചാരണ തന്നെ വൈകുന്നു അങ്ങനെ ഈ കേസിൽ വിചാരണ തടവുകാരായി കുറേ ആളുകൾ കാലങ്ങളോളം ജയിലിൽ കഴിയുന്നു എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ കേസുകളിൽ കുറ്റം ചുമത്തിയത് അതായത് ഈ കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത് കുറ്റം ചുമത്തിയ കേസുകൾ അതിന്റെ വിചാരണയിലേക്ക് പോയ കേസുകൾ 2010-21 കാലയളവിൽ അതാണ്ട് 13306 കേസുകൾ ഇങ്ങനെ പല കോടതികളായി രാജ്യത്തെ പല കോടതികളിലായി എത്തി എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് 2016 മുതൽ 2020 വരെ ഏതാണ്ട് 472 പേർ ഈ കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്ന കണക്ക് കൂടി വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ 7 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നതാണ് അതായത് ഈ 124 എ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതിൽ 7 പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന കണക്കാണ് ലഭിച്ചത് അതായത് 10 വർഷത്തിനിടയിലെ ശിക്ഷയുടെ കണക്കാണ് 7 പേർ എന്നത് ഒരുപക്ഷേ ഈ വകുപ്പ് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് പലരും കോടതിയിൽ വാദിക്കുകയും ഒക്കെ ചെയ്തത് കോടതി അത് തന്നെയാണ് മുഖവിലക്കെടുത്ത് ഇപ്പോൾ ആ വകുപ്പ് കാലത്തേക്ക് അതിൽ തുടർ നടപടികൾ പാടില്ല അത് മരവിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പരമോന്നത കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം